നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പ്രധാന വിഷയമായിട്ടുള്ളത് നിപ്പയുടെ പ്രശ്നമാണല്ലോ. ഇപ്പോൾ നിപ്പ ഭീഷണി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞുപോയി എന്ന് പറയാനാവില്ല. നല്ലൊരാശ്വാസമുള്ളത് കൂടുതൽ പേരിലേക്ക് രോഗം പടർന്നിട്ടില്ല എന്നുള്ളതാണ്. വ്യാപനം തടയുന്നതിനും രോഗബാധിതർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും ഫലപ്രദമായ നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കാണേണ്ട ഒരു പ്രത്യേകത, സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ സംവിധാനവും നിതാന്ത ജാഗ്രതയോടെ ഈ ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലും സമീപ ജില്ലകളായ കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലുമാണ് നിപ വ്യാപനം തടയാൻ ശാസ്ത്രീയമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ കണ്ടെത്താനായതുകൊണ്ട് കൂടുതൽ അപകടകരമായ സാഹചര്യം ഒഴിവാക്കാനായിട്ടുണ്ട്. അസ്വാഭാവികമായ പനി ശ്രദ്ധയിൽപ്പെട്ടതിന് ഉടനെ തന്നെ ഇടപെടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിപ്പ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും 19 ടീമുകൾ ഉൾപ്പെട്ട നിപ്പ കോർ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നിപ്പ കൺട്രോൾ റൂം സജ്ജമാക്കി. കോൾ സെൻറ്റർ തുറന്ന് ആരോഗ്യവകുപ്പിൻ്റെ ദിശ സേവനവുമായി ബന്ധിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ സൗകര്യവും ICU വെൻ്റിലേറ്റർ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തി. ആരോഗ്യമന്ത്രി നേരിട്ട് സ്ഥലത്തെത്തിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മന്ത്രിമാരും MLA മാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുമൊക്കെ ഈ പ്രവർത്തനങ്ങളിലാകെ നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്തു. 1286 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവരിൽ 276 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലുൾപ്പെട്ടവരാണ്. ഇതിൽ 122 പേർ രോഗികളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമാണ്. 118 ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 994 പേർ നിരീക്ഷണത്തിലുമാണ്. രോഗലക്ഷണമുള്ള 304 പേരുടെ സാമ്പിളുകളാണ് ഇതുവരെ ശേഖരിച്ചത്. ഇതിൽ 267 പേരുടെ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത്. 6 പേരുടെ ഫലമാണ് ഇതിൽ പോസിറ്റീവായിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ 9 പേരാണ് ഐസൊലേഷനിലുള്ളത്. നിപ്പ രോഗപ്രതിരോധത്തിനും ചികിത്സക്കുമായി ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മതിയായ ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. മരുന്നുകളുടെയും നിപ്പ പ്രതിരോധ സാമഗ്രികളുടെയും ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഐസൊലേഷനിലുള്ളവരെ സഹായിക്കാനായി വളണ്ടിയർ സേവനം ലഭ്യമാക്കുന്നുണ്ട്.
വാർഡ് തിരിച്ച് പ്രാദേശികമായി സന്നദ്ധ പ്രവർത്തകരുടെ ടീമിനെ സജ്ജമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിശ്ചയിക്കുന്നവരാണ് വളണ്ടിയർമാരാകുന്നത്. പോലീസിൻ്റെ പ്രത്യേക ശ്രദ്ധയും ഈ പ്രവർത്തനങ്ങളിൽ ഉറപ്പാക്കുന്നുണ്ട്. രോഗനിർണയത്തിനായി കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ലാബിലും ഇവിടെ തോന്നക്കലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ലാബിലും തുടർന്നും പരിശോധന നടത്തും. സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിപ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം രൂപീകരിച്ചിട്ടുണ്ട്. പ്രാഥമിക ദ്വിതീയ സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് ഉണ്ടായേക്കാവുന്ന ടെൻഷൻ, ഉത്കണ്ഠ, ഉറക്കക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളും അവരുടെ ബന്ധുക്കൾക്കുണ്ടാകുന്ന ആശങ്കയും കണക്കിലെടുത്താണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക മാനസിക പിന്തുണ ഉറപ്പാക്കുന്നുണ്ട്. 1193 കോളുകൾ കോൾ സെൻ്ററിൽ ലഭിച്ചു. 1099 പേർക്ക് മാനസിക പിന്തുണയും കൗൺസിലിങ്ങും നൽകി. ഇ സഞ്ജീവനി ടെലിമെഡിസിൻ സേവനവും തുറന്നു വരുന്നുണ്ട്.